Hi guys, once again, welcome back to Chancy SX and Sports and it's me, Adul. അപ്പം പക്ഷേ വരെ നമ്മൾ ഇന്നത്തെ ഈ വീൽ കൂടെ നോക്കാൻ പോകുന്നത് മറ്റൊന്നല്ല, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓൾ ടൈം പ്രോബബിൾ ലെവൻ ആണ് നമ്മൾ ഇന്ന് ഈ വീൽ കൂടെ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതിനു മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത സീസണിലേക്കുള്ള ഒരു പ്രോബബിൾ ലെവൻ, അത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റൂമേഴ്സും അതേമാതിരി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കാൻ സാധ്യതയുള്ള പ്ലേയേഴ്സിനെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. ഏകദേശം ഒന്ന് രണ്ട് മാസം മുന്നാ തോന്നുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഓക്കെ, അപ്പോ അന്ന് തന്നെ കുറെ മച്ചന്മാര് പറഞ്ഞിട്ടുണ്ടായിരുന്നാണ്, കുറെ മച്ചന്മാരൊന്നുമില്ല രണ്ടോ മൂന്നോ മച്ചന്മാര് പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് ഒരു പ്രോബബിൾ ലെവൻ ചെയ്യാൻ പറഞ്ഞിട്ട്, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓൾ ടൈം പ്രോബബിൾ ലെവൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ. ആ ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ ഇന്ന് ചെയ്യുന്നുണ്ടാവുക. അപ്പോ ഈ വീഡിയോയില് തികച്ചും എന്റെ അഭിപ്രായത്തിലുള്ള അല്ലെങ്കിൽ എനിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓൾ ടൈം ലെവലില് ഉൾപ്പെടുത്താൻ പറ്റിയ ആഗ്രഹമുള്ള താരങ്ങളെ അല്ലെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ അവരാണ് ബെസ്റ്റ് എന്ന് തോന്നിയ താരങ്ങളെയാണ് ഞാൻ ഈ ഒരു പ്രോബബിൾ ലെവലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് തികച്ചും എന്റെ അഭിപ്രായം മാത്രമാണ്, നിങ്ങളുടെ അഭിപ്രായം മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓൾ ടൈം ലെവലില് ആരൊക്കെ വരുന്നു എന്ന് വെച്ചാൽ ആ ഒരു ഓൾ ടൈം ലെവൽ അടിയിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അതിനാണ് നിങ്ങൾക്ക് കമന്റ് ബോക്സൊക്കെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇനി അധികം പറഞ്ഞ് വേഗിപ്പിക്കുന്നില്ല, എന്തായാലും നമുക്ക് വീട്ടിലോട്ട് കടക്കാം. വീട്ടിലോട്ട് കടക്കണ പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ആ ബെല്ലൈക്കണും കൂടി എന്നാണ് ഡബ്ല്യൂ ചോദിക്കുക. അപ്പൊ എന്തായാലും നമുക്ക് വീട്ടിലോട്ട്. നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഓൾ ടൈം പ്രോബബിൾ ലെവൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ ഓൾ ടൈം പ്രോബബിൾ ലെവലിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഒരു ഫോർമേഷൻ 4-3-3 എന്ന ഫോർമേഷനിലാണ് നമ്മൾ ഓൾ ടൈം പ്രോബബിൾ ലെവൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ ഗോൾ കീപ്പിംഗ് സെക്ഷനിലോട്ട് തുടങ്ങുമ്പോൾ ഞാൻ ബെസ്റ്റ് എന്റെ ഒരു ഓൾ ടൈം ഇതിൽ ഞാനൊരു ബെസ്റ്റ് ഗോൾ കീപ്പറെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് പോൾ റഹൂബ്കി ആയിരിക്കും. ഒരു വിദേശ ഗോൾ കീപ്പറാണ്, കാരണം കേരള ബ്ലാസ്റ്റേഴ്സിലെ നിരവധി നല്ല ഗോൾ കീപ്പേഴ്സ് തന്നെ വന്നിട്ടുണ്ട്. ധീരജ്, സുഭാഷിഷ് റോയ്, സന്ദീപ് നന്ദി, പോൾ റഹൂബ്, അങ്ങനെ നിരവധി തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ പോൾ റഹൂബ്കി തന്നെയാണ്. കാരണം നാലാം സീസൺ തുടക്കം കാലഘട്ടത്തിലൊക്കെ നമ്മുടെ ക്ലബ്, നമ്മുടെ ടീം മൊത്തം വീക്കായിരുന്നപ്പോഴും നമ്മുടെ പോൾ റഹൂബ്കി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ ഒരു രണ്ടു മൂന്ന് മത്സരങ്ങൾ തോൽവിയിൽ നിന്ന് മാറി ഒരു സമനിലയിൽ കലാശിച്ചിട്ടുള്ളത്. കാരണം അത്രയധികം ബ്രില്യൻ സേവ്സുകൾ നടത്തിയാൻ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയായിരുന്നു പോൾ റഹൂബ്കി കാഴ്ചവെക്കുന്നുണ്ടായിരുന്നത്. അതിന്റെ 5 ക്ലീൻ ഷീറ്റുകളും 34 സേവുകളും അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ടീമിലെത്തിച്ചപ്പോ ചെറുതായിട്ട് വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ പോൾ റഹൂബ്കിനെയാണ് ഡിഫൻസ് സെക്ഷനിലോട്ട് വരുമ്പോൾ നമ്മൾ രണ്ട് സെന്റർ ബാക്ക് ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തന്നെ ബെസ്റ്റ് സെന്റർ ബാക്ക്സ് തന്നെയാണ് തന്നെ പറയാം എനിക്ക് പേഴ്സണൽ ആയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ കുറെ പേര് സെലക്ട് ചെയ്യാൻ പോകുന്ന ഒരു സെന്റർ ബാക്ക് അല്ലെങ്കിൽ എല്ലാവരും എടുക്കാൻ സാധ്യതയുള്ള ഒരു സെന്റർ ബാക്സും കൂടിയാണ് ഞാൻ അവിടെ സെന്റർ ബാക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ആ മറ്റാരുമല്ല, നമ്മുടെ വില്യേട്ടനും അതേമാതിരി തന്നെ വന്മതിലും, അതായത് നമ്മുടെ ആരോൺ ഹ്യൂസും നമ്മുടെ സെഡ്രിക് കൻവേർട്ടിനെയാണ് ഞാൻ രണ്ട് സെന്റർ ബാക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇതുവരെ കളിച്ചത് വൺ ഓഫ് ദ ബെസ്റ്റ് സെന്റർ ബാക്സ് എവർ തന്നെയാണെന്ന് പറയാം. കാരണം രണ്ടുപേരും ടീമിന് വേണ്ടി ചത്ത് കളിക്കും, എസ്പെഷ്യലി നമ്മുടെ സെഡ്രിക് കൻവേർട്ട്. സെഡ്രിക് കൻവേർട്ട് ടാക്കിൾസ് ആയാലും എന്തിലായാലും ടീമിന് ചത്തു വേണ്ടി കളിക്കും. പക്ഷെ നമ്മുടെ ആരോൺ ഹ്യൂസിനെ എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹം ബെസ്റ്റ് ആയിട്ട് തന്നെ കളിക്കും. അദ്ദേഹത്തിന്റെ വേറൊരു സ്റ്റൈല് ടാക്കിൾസിനാണ്, അതായത് ടാക്കിൾ ചെയ്യും, പെർഫെക്റ്റ് ടാക്കിൾ ആയിരിക്കും, കാർഡുകൾ അധികം വാങ്ങില്ല. വലിയേട്ടൻ അതൊന്നും നോക്കില്ല, കട്ട ടാക്കിളിംഗ് ആണ്, ടീമിന് വേണ്ടി ചത്ത് കളിക്കും. ആൻഡ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഇവർ രണ്ടുപേരുമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇതുവരെ വന്ന സീസണിലെ ബെസ്റ്റ് സെന്റർ ബാക്സ് എന്ന് തന്നെ പറയാം. ആൻഡ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത് അതിനെ കുറിച്ചിട്ട്. ഓക്കെ, ഇനി നമ്മൾ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലോട്ട് പോവുകയാണെങ്കിൽ സൂട്ടബിൾ ആയിട്ട് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ തോന്നുന്നത് നമ്മുടെ ജസൽ തന്നെയാണ് ഓൾ ടൈം ലെവലിൽ എടുത്തു നോക്കുമ്പോ. കാരണം നല്ലൊരു ലെഫ്റ്റ് ബാക്ക് പെർഫോമൻസ് കാഴ്ചവെക്കാം, കയറി ഓവർലാപ്പ് ചെയ്ത് ക്രോസുകൾ കൊടുക്കും, അതേമാതിരി തന്നെ നല്ല അസിസ്റ്റുകളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ജസല്. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ എനിക്ക് തോന്നിയിട്ടുള്ള നമ്മുടെ ജസലാണ് ബെസ്റ്റ് എന്ന്. ആൻഡ് നമ്മൾ റൈറ്റ് ബാക്ക് പൊസിഷനിലോട്ട് വരുമ്പോൾ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഞാൻ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ സന്ദേശ് സിംഗിനെ ആയിരിക്കും. കാരണം സന്ദേശ് സിംഗിനെ ഇല്ലാതെ ഒരു ഡിഫൻസ് ലൈൻ ഇല്ല എന്ന് തന്നെ പറയാം. ആൻഡ് വൈ ഞാൻ സെന്റർ ബാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് വിചാരിച്ചാൽ, കാരണം സെന്റർ ബാക്കിൽ ഈ രണ്ട് താരം വരുമ്പോൾ ഇവർ രണ്ടുപേരും കമ്പയർ ചെയ്യുമ്പോൾ സന്ദേശ് സിംഗിനെ അവിടെ റോള് വരുന്നില്ല. ആൻഡ് അവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സന്ദേശ് സിംഗിനെ ഒന്നുമല്ല, ആണ് എന്തൊക്കെയോ ആണ്, പക്ഷെ അവർ രണ്ടുപേരും വേറെ ലെവലാണ്. അപ്പോ അപ്പോ പിന്നെ സന്ദേശ് സിംഗിൻ വരാനുള്ള ഒരു സാധ്യതയുള്ള പൊസിഷൻ റൈറ്റ് ബാക്ക് ആണ്. അതിൽ തന്നെയാണ് സന്ദേശ് സിംഗിൻ കരിയർ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടങ്ങിയതും തിളങ്ങിയതും. പിന്നെ എനിക്ക് റൈറ്റ് ബാക്കിൽ ഇത്തിരി ഡൗട്ട് വന്ന സന്ദേശ് സിംഗം വേണോ മുഹമ്മദ് റാക്കിബ് വേണോ എന്നാണ് ഇത്തിരി ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു മുഹമ്മദ് റാക്കിബിനായിട്ടും ബെസ്റ്റ് നമ്മുടെ സന്ദേശ് സിംഗനാണ്. അതുകൊണ്ടാണ് ഞാൻ റൈറ്റ് ബാക്കിൽ സന്ദേശ് സിംഗനെ വെച്ചത്. ഇനി നമ്മൾ മൂന്ന് മിഡ്ഫീൽഡേഴ്സിന്റെ കേസിലോട്ട് വരികയാണെങ്കിൽ ഇവിടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ വലിഞ്ഞതെന്ന് തന്നെ പറയാം.
ശരിക്കും മിഡ്ഫീൽഡേഴ്സിൽ കണ്ടെത്താൻ ഞാൻ ശരിക്കും ബുദ്ധിമുട്ടി. കാരണം നല്ല നല്ല മിഡ്ഫീൽഡേഴ്സ് ഉണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓൾ ടൈം ലെവലിൽ എടുക്കുമ്പോ, കാരണം കീ പ്ലെയേഴ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ശരിക്കും ബുദ്ധിമുട്ടി ഇവിടെ ഒരു നല്ല പ്ലെയേഴ്സിനെ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ മൂന്ന് മിഡ്ഫീൽഡേഴ്സിൽ ഞാൻ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറും രണ്ട് സെന്റർ മിഡ്ഫീൽഡറും ആയിട്ടാണ് ഞാൻ ഇവിടെ നോക്കുന്നത്. അപ്പൊ രണ്ട് സെന്റർ മിഡ്ഫീൽഡിലോട്ട് വരുമ്പോൾ ഞാൻ ഓൾ ടൈം ലെവലിൽ എടുക്കുന്നത് നമ്മുടെ സ്റ്റീഫൻ പിയേഴ്സ് തന്നെയാണ്. അദ്ദേഹം നമുക്ക് അറിയാം വൺ ഓഫ് ദ ബെസ്റ്റ് മിഡ്ഫീൽഡറാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ സീസണിലത്തെ മിഡ്ഫീൽഡിലെ എണ്ണയിട്ട യന്ത്രമായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്ന ഒരു താരം തന്നെയാണ്. അപ്പൊ ആ ഒരു താരത്തിനെയാണ് ഞാൻ ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ ആയിട്ട് എടുക്കുന്നത്. നമ്മുടെ അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ മലയാളി ആരാധകരുടെ ഇടയിലേക്ക് വരുന്ന നമ്മുടെ സെമി ഫൈനലിലുള്ള അദ്ദേഹത്തിന്റെ ഒരു ഗോൾ തന്നെയായിരുന്നു. ആ ഒരു ഗോളിന്റെ ബലത്തിലാണ് നമ്മൾ ഫൈനലിലോട്ട് കടന്നത്. അപ്പൊ ആ സ്റ്റീഫൻ പിയേഴ്സിനെയാണ് ഞാൻ ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ ആയിട്ട് എടുക്കുന്നത്. അതിന്റെ അടുത്തൊരു സെൻട്രൽ മിഡ്ഫീൽഡർ ആയിട്ട് ഞാൻ എടുക്കുന്നത് വിക്ടർ പുൾഗിയനെയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഐ എസ് എല്ലില് വിക്ടർ പുൾഗ ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട്. എസ്പെഷ്യലി ഒന്നും രണ്ടും സീസൺ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പെർഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് അതിനുശേഷം അദ്ദേഹം നാലാം സീസണിൽ വന്നെങ്കിലും അദ്ദേഹത്തിന് വലിയ ഇമ്പാക്ട് ഒന്നും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇടയിൽ ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഒന്നും രണ്ടും സീസൺ തന്നെയായിരുന്നു ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അതും കേരള ബ്ലാസ്റ്റേഴ്സിനെ മിഡ്ഫീൽഡ് അടക്കി ഭരിച്ചിട്ടുണ്ടായിരുന്ന ഒരു വേറൊരു വ്യക്തി കൂടിയാണ് വിക്ടർ പുൾഗ. രണ്ടുപേരായിരിക്കും എന്റെ സെൻട്രൽ മിഡ്ഫീൽഡർ ആയിട്ട് ഉണ്ടാവുക. ആൻഡ് ഡിഫൻസീവ് മിഡ്ഫീൽഡറിൽ ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ഒരു ഇന്ത്യൻ താരത്തിനാണ് മെഹ്താബ് ഹുസൈൻ. ഓക്കെ, അപ്പൊ മെഹ്താബ് ഹുസൈൻ എന്ന് പറയുന്ന ഒരു ബെസ്റ്റ് പ്ലെയർ തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മൂന്ന് സീസണിൽ ഉണ്ടായിരുന്ന ഒരു പ്ലെയറാണ് മെഹ്താബ് ഹുസൈൻ. ആ ഒരു മൂന്ന് സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസീവ് മിഡ്ഫീൽഡ് വളരെ ശക്തമായിരുന്നു, അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിരുന്നു. അദ്ദേഹം എതിരാളികൾ വന്ന് അപ്പ ടാക്കിൾ ചെയ്തിടും. അതേമാതിരി തന്നെ വളരെ ഒരു ഡിസ്ട്രക്ടർ ആയിരുന്നു മെഹ്താബ് ഹുസൈൻ ഇന്ത്യൻ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും ഒരു നല്ലൊരു ഇന്ത്യൻ ഡിഫൻസീവ് മിഡ്ഫീൽഡറിന്റെ റോള് ബാക്കപ്പ് ചെയ്യാണ്, അല്ലെങ്കിൽ ലാക്ക് ചെയ്യാണ്. ഇപ്പോഴും മൂന്നാം സീസണിന് ശേഷം നല്ലൊരു ഇന്ത്യൻ ഡിഫൻസീവ് മിഡ്ഫീൽഡർ കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയിട്ടില്ല. ഒരു ഞാനൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ട് എടുക്കുന്നത് മെഹ്താബ് ഹുസൈൻ തന്നെയാണ്. സെക്കൻഡ് സെക്ഷനിലോട്ട് കടക്കുമ്പോൾ ഇപ്പൊ എന്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്ന പേര് തന്നെയായിരിക്കും ബോത്തലോമി ഓഗ്ബച്ചെ. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കഴിഞ്ഞ സീസണിൽ ഒരു ബൂട്ട് കിട്ടി, ഒറ്റൊരു സീസൺ ബൂട്ട് കിട്ടി. ആ ഒരു സീസൺ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തും മികച്ച ടോപ്പ് സ്കോററായി മാറി. വിനീതിനും യൂമിനും ഒക്കെ കടത്തിവിട്ടിട്ടാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തെ മികച്ച ടോപ്പ് സ്കോററായ ലോമി ഓഗ്ബച്ചെ മാറിയത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു സ്റ്റാർട്ടിംഗ് ലെവലിൽ അർഹത ലഭിക്കുന്നു തന്നെ പറയാം. ഫോർവേഡ് നിരയിലേക്ക് എന്റെ മനസ്സിലേക്ക് ഓടിത്തുന്നത് നമ്മുടെ ഹ്യൂമേട്ടനാണ്. ഹ്യൂമേട്ടനാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് നിരയിലുള്ള അടുത്തൊരു ബെസ്റ്റ് ഫോർവേഡ് എന്ന് തന്നെ പറയാം. വൺ ഓഫ് ദ ബെസ്റ്റ് ഫോർവേഡ് ഐ എസ് എൽ ഒന്നാം സീസണും അതേമാതിരി തന്നെ ഐ എസ് എൽ നാലാം സീസണുമാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ബൂട്ട് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹം കളിച്ചെങ്കിൽ പോലും അതിലത്തെ ഫസ്റ്റ് സീസണിന്റെ പെർഫോമൻസ് ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിന് നിൽക്കുന്നത്. അഞ്ചാം സീസണും നാലാം സീസണും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കളിച്ചു. പക്ഷെ ഫസ്റ്റ് സീസണിന്റെ പെർഫോമൻസ് ആണ് ഏറ്റവും മികച്ച രീതിയിൽ നിൽക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓൾ ടൈം ടോപ്പ് സ്കോറർ ആയിരുന്നു ഇയാൻ ഹ്യൂം. അതിനുശേഷം വിനീത് അത് കടത്തിവിട്ടി. ഇപ്പൊ ബേത്ത്ലോമി ഓഗ്ബച്ച അദ്ദേഹത്തിനെ കടത്തിവിട്ടി എന്ന് തന്നെ പറയാം. അപ്പൊ അങ്ങനെയാണ് രണ്ട് ഫോർവേഡ് നേരം അവിടെ എത്തിയിരിക്കുന്നത്. രണ്ട് ഫോം പ്ലേയേഴ്സ് ഞാൻ സെലക്ട് ചെയ്തു. ഇനി മൂന്നാമത്തെ ഒരു ഫോർവേഡ് ആയിട്ട് ഞാൻ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ മെസ്സി പൗലിനെയാണ്. ഇതിലും എനിക്കൊരു സംശയം തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം എക്കാലത്തെ മികച്ച ടോപ്പ് ത്രീ ഫോർവേഡ്സ് എടുത്തു നോക്കിയാൽ അത് ഇവര് തന്നെയായിരിക്കും. കാരണം റാഫേൽ മെസ്സി പൗലിയുടെ കേസ് എടുത്തു നോക്കുകയാണെങ്കിൽ തുടക്കം കാലഘട്ടത്തിലൊന്നും അദ്ദേഹം ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു. ടീമിൽ എത്തുമ്പോ തന്നെ ഒരുപാട് വിമർശനങ്ങൾ റാഫേൽ മെസ്സി പൗലി ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഒരു പ്രൊഫൈൽ ഇല്ലാത്ത ഒരു പ്ലെയർ ആയിരുന്നു റാഫേൽ മെസ്സി പൗലി. വലിയൊരു പ്രൊഫൈൽ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ടീമിൽ എത്തി തുടക്കം കാലഘട്ടത്തിൽ വലിയ പെർഫോമൻസ് ഒന്നും എടുത്തില്ല. പക്ഷെ പതിയെ പതിയെ അദ്ദേഹം പിടിച്ച് കയറി കയറി വന്നു. ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ടോപ്പ് സ്കോറർ ആയെന്നും കൂടിയും പറയാം. ഓൾ പെർഫോമൻസിലേക്ക് അദ്ദേഹം എത്തി. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ അടി വീരനായി മാറി നമ്മുടെ റാഫേൽ മെസ്സി ബൗലി. എന്താ കാമറൂൺ മെസ്സി, ഇന്ത്യൻ മെസ്സി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ അദ്ദേഹമാണ് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനിടയിൽ ബെസ്റ്റ് ഫോർവേഡ് ആയിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. എട്ട് ഗോളുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് അദ്ദേഹം ഗോൾ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഓഗ്ബച്ചയ്ക്ക് ഒരു സപ്പോർട്ട് നൽകാനും റാഫേൽ മെസ്സി ബൗലിക്ക് കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അപ്പോ എനിക്ക് തോന്നുന്നു ഇവരാണ് കേരള ബ്ലാസ്റ്റേഴ്സിനിടയിലുള്ള ഏറ്റവും ബെസ്റ്റ് ലെവൻ എന്റെ അഭിപ്രായത്തില്. നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ അതിൽ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പൊ എന്തായാലും എന്റെ ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തന്നെ വിചാരിക്കുന്നു. കൂടുതൽ ഐസോ വിശേഷങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് വിശേഷങ്ങളും കഴിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിലാണ് അവസാനിക്കും.